നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നൗ ഞാൻ ഈ വീഡിയോ ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത് വെളുപ്പിനെ 2:30 അതുകൊണ്ട് ഓഡിയോ ക്ലാരിറ്റി ഒക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ നമുക്കിന്ന് സംസാരിക്കാനുള്ളത് പോസ്റ്റ് മാച്ച് ആണ്. പ്രത്യേകിച്ച് ചെൽസി വേഴ്സസ് ക്ലബ് അമേരിക്ക എന്നുള്ളതാണ് കമന്റേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലബ് അമേരിക്ക ആയിട്ടുള്ള ഒരു പോസ്റ്റ് മാച്ച്. അപ്പൊ രണ്ട് പകുതികൾ, ലൈനപ്പ്, ഇൻഡിവിജ്വൽ പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ക്വിക്ക് ആയിട്ട് ഞാൻ പറയാം. സമയം അനുസരിച്ചിട്ട് മേ ബി ഡീറ്റെയിൽ, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടുവരുമ്പോൾ നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ റെക്കോർഡ് ചെയ്ത് പിന്നെ ചെയ്ത് വരുമ്പോഴത്തേക്കൊക്കെ സമയം എടുക്കും. അപ്പോ ലൈനപ്പ് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് റൈറ്റ് ബാക്കിനായിട്ട് കൽപ്പിച്ചു. പക്ഷെ അതിലൊരു റൈറ്റ് ബാക്ക് മിഡ്ഫീൽഡിനും ഒരു റൈറ്റ് ബാക്ക് പ്രോപ്പർ റൈറ്റ് സെന്റർ ബാക്കുമായിട്ട്. ഇതിൽ റീസ് ജെയിംസ് ആണ് റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചത്. ടോസിൻ മറ്റേ അബ്രകഡാബ്ര, പിന്നെ അപ്പുറത്ത് ബെനുവാ ബാദിഷൽ, പിന്നെ മാലു ഗുസ്തോയും റോമിയോ ലാരിയും കൂടിയാണ് മിഡ്ഫീൽഡിൽ. പിന്നെ ഫ്രണ്ട് ഫോർ ആൻഡ് വൺ, ഫ്രണ്ട് ഫോറിൽ ഡ്രൂസ്ബെറി ഹോൾ സ്റ്റാർട്ട് ചെയ്തു, എൻകുംഫു റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഡ്രൂസ്ബെറി ഹോൾ, നോണി മാഡോക്കെ, സ്റ്റേർലിംഗ് ആൻഡ് മാർക്ക് ഗുയി ഇവരാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യ പകുതി വാസ് എക്സലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, മിസ്റ്റേക്സ് ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മുടെ പ്രസ് കൊള്ളാം, നമ്മുടെ ഓഫ് ദ ബോൾ മൂവ്മെന്റ് കൊള്ളാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് കൊള്ളാം, നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ആദ്യം തന്നെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു, നമ്മൾ പക്കത്തെത്തുന്നു, ഗോൾ സ്കോർ ചെയ്യുന്നില്ല, നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ വി ആർ അറ്റാക്കിംഗ് ഓൺ ദ ഫ്രണ്ട് ഫുട്ട്. പിന്നെ ഒരു ചെൽസി ഫാൻ എന്ന നിലയിൽ നമ്മൾ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു നോക്കുമല്ലോ. അതിലേക്ക് കുറച്ചും പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ വരാം. നല്ലോണം അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ അറ്റാക്ക് ചെയ്യുന്ന ഇടയിൽ അവരുടെ ഫൈനൽ തേർഡിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ബോൾ വന്നിട്ട് നമ്മുടെ അവരുടെ ഫൈനൽ തേർഡിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. അതായത് ഫസ്റ്റ് ഹാഫിലേക്ക് ബോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റോമിയോ ലാവിയ അവിടെ റൈറ്റ് സൈഡിൽ പോയിട്ട് ആ ബോൾ ചാലഞ്ച് ചെയ്യും. നാ റോമിയോ ലാവിയ ആയതുകൊണ്ട് അത് എത്തി, ഒന്നാമത് അവൻ ചാലഞ്ച് ചെയ്തു. പക്ഷെ അത് ചാലഞ്ച് ചെയ്തിട്ട് തിരിച്ചൊരു മിഡ്ഫീൽഡർ കളിക്കുന്ന ഒരു ഡിഫൻസീവ് എടുത്തിട്ട് ബാക്ക് പാസ് ചെയ്യണം. ഇവനൊരു വട്ടം കറങ്ങിയിട്ട് റൈറ്റിൽ കൂടെ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് പെനൽറ്റി ബോക്സിലേക്ക് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി. പെനൽറ്റി ബോക്സിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്യപ്പോഴത്തേക്കും പെനൽറ്റി അവനെ ഫൗൾ ചെയ്തു, അതോടെ പെനൽറ്റി കിട്ടി. വീണ്ടും നോണി മാഡോക്കിന്റെ ഓരോരോ പ്രകടനങ്ങൾ, പെനൽറ്റി എടുക്കാൻ വേണ്ടി പോയി, മെറസ്ക പറഞ്ഞു നോണി മാഡോക്കെ അല്ല എൻകുംഫു ആണ് പെനൽറ്റി എടുക്കേണ്ടത്. ഗോൾ എടുത്തു, എൻകുംഫു എടുത്തു, ഗോൾ അടിച്ചു, നമ്മൾ ലീഡ് ചെയ്യുന്നു. പിന്നെ ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്തിരിക്കുന്നു. ചില ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഓഫ് ഒക്കെ പ്ലേ ഉണ്ടായിരുന്നു. ഒരു ഒരു എന്താ പറയുക, പ്രൈം റയൽ മാഡ്രിഡിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ കാണുന്ന ഒരു മൊമെന്റ് പോലെ ഉണ്ടായിരുന്നു. വൺ ടക് 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 ബും ബും കട്ട് ഷോട്ട്, ഗോൾ കീപ്പർ സേവ്, ഗോൾ കീപ്പർ സേവ്. പിന്നെ അത് തിരിച്ച് വന്നിട്ട് മാലഗുസ്തുവിന്റെ കളി വീണു, മാലഗുസ്തു കഴിച്ചു പോസ്റ്റിന്റെ പുറത്ത്. അങ്ങനെ ഒരു കുറെ രസകരമായ ഒരു മൊമെന്റ്സ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീക്ക്നെസ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോഴും ട്രാൻസിഷൻ അറ്റാക്കിൽ അല്ലെങ്കിൽ ഓവർ ദ ബോൾ ലോങ് ബോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോസ്ഡ് ആണ്. പക്ഷെ കഴിഞ്ഞ കളി നമ്മൾ എക്സ്പോസ്ഡ് ആയ പോലെ എക്സ്പോസ്ഡ് ആണ്. കഴിഞ്ഞ കളി നമ്മൾ വെറുതെ കെൽറ്റിക്കറ്റ് കളിച്ചപ്പോഴത്തേക്ക് മിഡ്ഫീൽഡൊക്കെ ഒന്നും ഇല്ലാത്ത പോലെ ആയിരുന്നു. അവർ മിഡ്ഫീൽഡിലേക്കൊക്കെ പാസ് കൊടുത്തിട്ട് ആ മിഡ്ഫീൽഡിന്റെ വീക്ക്നെസ് എക്സ്പോസ് ചെയ്ത പോലെ. പക്ഷെ ഇത് ഇപ്രാവശ്യം അങ്ങനെയൊന്നും കണ്ടില്ല. ഒരു പക്ഷെ ക്ലബ് അമേരിക്ക അത്രയും ഒരു വലിയൊരു ടീം ആവാത്തത് കൊണ്ടാവാം. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തോളം അത്രത്തോളം നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ കണ്ടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോൾ റീസ് ജെയിംസിന്റെ ആണോ, ഒരു ബോൾ വരുന്നു, ഡ്രൂസ്ബെറി ഹോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിയുന്നു, ക്രോസ് എടുക്കുന്നു, ജമ്പ് ചെയ്ത് മാർഗുവിന്റെ ഒരു ക്ലീൻ ഹെഡർ, അത് ഹെഡർ ക്ലിയർ ചെയ്യാൻ നോക്കുന്നു, ക്ലിയർ ആവുന്നില്ല. അത് ക്ലിയർ ചെയ്തില്ലെങ്കിലും അത് ഗോളിൽ തന്നെ പോയനെ. അപ്പോ പെനൽറ്റി കൺസീഡ് ചെയ്തവൻ തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ നമ്മൾ 2-0 ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. സോ വി വെർ പ്രെറ്റി ഡോമിനന്റ്. ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാഞ്ചസ് വാസ് എക്സലന്റ് ബോൾ പ്ലേയിങ്. അതായത് കഴിഞ്ഞ കളി കണ്ട ഒരു നെർവസ് സാഞ്ചസ് ഉണ്ടായിരുന്നില്ല. വളരെ കംഫർട്ടബിൾ വിത്ത് ദ ബോൾ ഓൺ ദ ഫീറ്റ്, വളരെ കംഫർട്ടബിൾ ഷോർട്ട് പാസസ് ഒക്കെ, ചിലതൊക്കെ ഭയങ്കര റിസ്കി പാസസ് എടുക്കുന്ന പോലെ, പക്ഷെ വളരെ കംഫർട്ടബിൾ, ഒരു ടെൻഷൻ ഉണ്ടായില്ല. ഹി ലുക്ക് റിയലി കോൺഫിഡന്റ്. റീസ് ജെയിംസ് ആസ് റൈറ്റ് സെന്റർ ബാക്ക് വാസ് ഫാന്റാസ്റ്റിക്. ടോസിൻ അബ്രകഡാബ്ര, കിഡു പ്ലെയർ, നല്ല ടെക്നിക്കലി കമ്പോസ്ഡ്, ഒരു പ്രഷറിലൊന്നും ഒരു ടെൻഷൻ ഇല്ല. വെറുതെ ഡിഫൻഡ് മറ്റേ അറ്റാക്കേഴ്സിനെയൊക്കെ വട്ടം കറക്കി അടിച്ചിട്ട് വളരെ കാം ആൻഡ് കമ്പോസ്ഡ്. ബെനുവ ബാദിഷൽ വാസ് ഗുഡ്. മാലോ ഗുസ്തോ വാസ് എക്സലന്റ്. ബട്ട് ദ ടോപ്പ് ടോപ്പ് പ്ലെയർ ഓഫ് ദ ഫസ്റ്റ് ഹാഫ് വാസ് റോമിയോ ലാവിയ. ഒരു കൈസേഡോ മെൻസോ കൂടെ മിക്സ് ചെയ്തൊരു സാധനമാണ് ലാവിയ. ഈ ചെക്കൻ ഈ സീസൺ ഫിറ്റ് ആയിട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും, ഒരു വേറെ ലെവലായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഹി ലുക്ക് റിയലി ഗുഡ്. ഇനി ഇത് തന്നെ പോസ്റ്റ് സീസണിലും കാണാൻ പറ്റട്ടെ എന്ന് നമുക്ക് പറഞ്ഞല്ലോ. പക്ഷെ മച്ചാനെ, ദ സ്കൈ ലുക്സ് ദ ഡീൽ. നമ്മൾ ഇത്രയും സൈൻ ചെയ്തതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് റോമിയോ ലാവിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഹി ലുക്ക് സോളിഡ്. എൻകുംഫു ഷാർപ്പായിരുന്നു. പക്ഷെ എൻകുംഫു റൈറ്റ് സൈഡിൽ കാണിച്ചതുകൊണ്ട് ഒരുപാട് ഗെയിമിലൊന്നും ഇൻവോൾവ് ആവുന്നുണ്ടായിരുന്നില്ല.
കുറെ ഐസൊലേറ്റഡ് ആയ പോലെ ഒരു തോന്നല്, കാരണം പുതിയ പൊസിഷൻ കളിക്കുന്നതുകൊണ്ട് ഹി ഗെറ്റ്സ് ടൈം. പുള്ളിക്കാരൻ പറഞ്ഞ ലെഫ്റ്റിലാണ് ശരിക്കും കളിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ ലെഫ്റ്റ് ഹാഫ് സ്പേസിലും ഡ്രൂസ്ബെറി ഹോളിനെ റൈറ്റ് ഹാഫ് സ്പേസിലും ഇടാം. ഡ്രൂസ്ബെറി ഹോളിന്റെ ആദ്യത്തെ കളി ടെക്നിക്കലി ഗുഡ്, പക്ഷെ ഫസ്റ്റ് ഗെയിം കളിക്കുന്നു, അതിൻ്റെതായ പോരായ്മകൾ കാണാനുണ്ട്. ഒന്ന് രണ്ട് ചാൻസുകൾ കിട്ടി, പക്ഷെ ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു. ഹി ലുക്ക് ഷാർപ്പ്, ഒന്ന് രണ്ട് ത്രൂ ബോൾ അസിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഹി ലുക്സ് ഗുഡ് അഗൈൻ, വെരി ഗുഡ് ടെക്നിക്കൽ സൈനിങ്. മാർക്ക് ഗുയി ടിപ്പിക്കലി അവന്റെ ഒരു വർക്ക് റേറ്റും ഗോളും കിട്ടി, നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ഒരു ഒന്ന് രണ്ട് ഷോട്ട് എടുക്കേണ്ട ഒരു അവസരം വന്നു, ഹി മേക്സ് ദോസ് റൺസ്. ഒരു നമ്പർ നയനിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാനുണ്ട്. പിന്നെ നമുക്ക് രണ്ട് വിങ്ങേഴ്സ് ഉണ്ട്, ഒന്ന് നോണി മാഡിക്ക്, ഒന്ന് റഹീം സ്റ്റെർലിംഗ്. നൗ ഞാൻ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, ഞാൻ ഇവരെ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം വരുന്നുണ്ട്. സ്റ്റെർലിംഗ് അത്യാവശ്യമൊക്കെ റൺ ഒന്ന് രണ്ട് കട്ട് ബാക്ക് ഒക്കെ ചെയ്യാൻ നോക്കി, നല്ലൊരു കട്ട് ബാക്ക് പുള്ളിക്കാരൻ കൊടുത്തു ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. നല്ല ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഐ തിങ്ക് അഗൈൻ സ്റ്റെർലിംഗിന്റെ കേസിൽ ഇൻകൺസിസ്റ്റന്റ് നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. നോണി മാഡോക്കയുടെ ആറ്റിറ്റ്യൂഡ് മച്ചാനെ ഭയങ്കര ഇഷ്യമാണ്. അവൻ കാണിക്കണം, കണ്ടു കഴിഞ്ഞാൽ അവന് ബോളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈൻഡിറോം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കണതാണ്. അത് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയാണ്. ട്വിറ്ററിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ സംഭവം തന്നെ, ഹിസ് ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഇഷ്യൂ എന്നുള്ളത് ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ പോരാത്തതിന് കുറച്ച് സെൽഫിഷ്നെസ്സും ഉണ്ട്. ബട്ട് ദിസ് ഗൈ ഹാസ് ദ ക്വാളിറ്റി, ആ ക്വാളിറ്റി പിച്ചിൽ കാണണം. പിന്നെ പെനൽറ്റി പോകുമ്പോൾ പുള്ളിക്കാരൻ പോയി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ മാറണം. ഒരു പെനൽറ്റി ടേക്കർ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം, അത് ദാറ്റ്സ് ദ റൂൾ ഓഫ് ദ ഗെയിം. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, ഓവർലി ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, അവന് ഇമ്പ്രൂവ് ചെയ്യാം, അവന് കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ കുറച്ച് സെൽഫിഷ് ആയിട്ടും ചില ഒരു ഒന്ന് രണ്ട് നല്ല ബോൾസ് ഒക്കെ കൊടുത്തു ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഒരു പെനൽറ്റിയിൽ ഗോൾ മേടിച്ചു. സോ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷെ നോണി മാഡോക്കയും സ്റ്റെർലിംഗ്, നമ്മുടെ വിങ്ങേഴ്സ് ഇസ് എ മേജർ മേജർ ഇഷ്യൂ ഇൻ ദിസ് പർട്ടിക്കുലർ ഫീൽഡ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന പോലെ എൻസോ ഫെർണാണ്ടസ് വരുന്നു ഡ്രൂസ്ബെറി ഹോളിന് പകരം. എൻസോ ഫെർണാണ്ടസിനെ കളിക്കുന്ന ഹാഫ് സ്പേസിലാണ്, റൈറ്റ് സൈഡ് ഹാഫ് സ്പേസിൽ, എന്നിട്ട് എൻകൂപ്പിന് എപ്പുറത്തിട്ടു. സെക്കൻഡ് ഹാഫ് അങ്ങനെ കാര്യമായിട്ട് ഇന്റൻസ് ആയിട്ട് കുറെ കളികളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രോയെ വന്നു ഗുയിന് പകരം. ബ്രോയ്ക്ക് ഒരു അടിപൊളി ഒരു ചാൻസ് കിട്ടി, 1-1 ഗോൾ കീപ്പർ. ബ്രോയ് അത് അടിച്ച് പോസ്റ്റിന്റെ പുറത്തേക്ക് ഇട്ടു. അതോടെ തന്നെ നമ്മൾ വിൽക്കാൻ വെച്ച പ്രൈസിൽ നിന്ന് 5 ബില്യൺ കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. മുഡ്രിക്കിനെ കൊണ്ടുവന്നു. നൗ റഹീം സ്റ്റെർലിങ്ങിനെ നമ്മൾ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാം അവൻ ചെയ്യുന്നതൊക്കെ സെൽഫിഷാണ്, മറ്റാണ്, മറിച്ചാണ്. മുഡ്രിക്കിനെ കുറിച്ച് നമുക്ക് കുറ്റമേ പറയാൻ പറ്റില്ല, കാരണം മുഡ്രിക്ക് ഒന്നും ചെയ്തില്ല. മുഡ്രിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഗോസ്റ്റിനെ പോലെയാണ്, ഒരു പ്രേതത്തിനെ പോലെയാണ്, ഒളിഞ്ഞിരിപ്പുണ്ട്, ഒന്നുമേ ചെയ്യുന്നില്ല. 1-2 തവണ ബോള് കിട്ടി, എന്തൊക്കെയോ കാണിക്കുകയും ചെയ്തു, പക്ഷെ അല്ലാണ്ട് ഹിസ് അൺഇൻവോൾവ്മെന്റ് വിത്ത് ദ ഗെയിം ഇസ് റിഡിക്കുലസ്. ഹി ഇല്ലാത്ത പോലെയാണ് ആള്, ആളവിടെ കളിക്കുന്നുണ്ടോ എന്ന് പോലും ഒരു ഫീലില്ല, അത്രത്തോളം അൺഇൻവോൾവ്ഡ് ആണ് ഗെയിമിൽ. സ്റ്റെർലിംഗ് അറ്റ്ലീസ്റ്റ് ഇൻവോൾവ് ആണെന്നെങ്കിലും പറയാം, ഇവൻ അതുപോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ. നമുക്കൊരു വിങ്ങറിനെ വേണം, ഒരു ലെഫ്റ്റ് വിങ്ങറിനെ വേണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എൻകുങ്കുവിന്റെ ഒരു അടിപൊളി ഒരു റൺ ഉണ്ടായിരുന്നു പെനൽറ്റി ബോക്സിലേക്ക്, ബോൾ എടുത്ത് ഡ്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് വന്നു, ഗോൾ കീപ്പറെ ചാലഞ്ച് ചെയ്തു, എൻകുങ്കുവിനെ വീഴ്ത്തി. എൻകുങ്കു ബോൾ നോണി മാഡിക്ക് കൊടുത്തു, നീ പോയി പെനൽറ്റി എടുക്കുന്നു പറഞ്ഞു, നോണി മാഡിക്ക് എടുത്തു, സ്കോർ ചെയ്തു. സോ എൻകുങ്കു ആ ലെഫ്റ്റ് സൈഡ് ഹാഫ് സ്പേസിൽ ഹി ലുക്ക് ഷാർപ്പ്. ബ്രോയ എന്തെന്നാലും നമ്മൾ വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്, കാര്യമില്ല. ചിൽവേൽ അത്യാവശ്യം വന്ന് കളിച്ചു, ഗബ്രിയേൽ വേഗ അത്യാവശ്യം വന്ന് കളിച്ചു, യോർഗൻസിന് സെക്കൻഡ് ഹാഫിൽ ചാൻസ് കൊടുത്തു, നമ്മൾ സൈൻ ചെയ്ത പുതിയ ഗോൾ കീപ്പർ. ഒരു ഏരിയ ഓഫ് പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ അതല്ലാണ്ട് യോർഗൻസിനും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ആദ്യത്തെ മത്സരമല്ലേ, വന്നിട്ട് തന്നെ 24 മണിക്കൂർ അല്ലേ, അപ്പോഴത്തേക്ക് ഒരു ഗെയിം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല. പിന്നെ ഉഗോ ചുക്കു, ഇവനൊരു അടിപൊളി നമ്പർ 6 ആണ് ഉഗോ ചുക്കു കേട്ടോ. എനിക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞാൽ അവനെ കൊടുക്കുന്നില്ല, കാരണം ഉഗോ ചുക്കു ലാബി ആണ് നമ്മുടെ നമ്പർ 6 എങ്കിൽ, അതാണ് ഉദ്ദേശിച്ചെങ്കിൽ സെറ്റ്. കാരണം കോർണർ ഗ്യാലറി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻസോ ഫെർണാണ്ടസും ഉണ്ട് അവൈലബിൾ ആയിട്ട്. അപ്പോ ഉഗോ ചുക്കു ആൻഡ് ലാബിയ രണ്ടുപേരും ടീമിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ലാബി എന്തെന്നാലും നിൽക്കും, ഉഗോ ചുക്കു നിൽക്കണം തന്നെയാണ്, കാരണം രണ്ടുപേരും നല്ല ക്വാളിറ്റി നമ്പർ 6കളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആഞ്ചലോ ഗബ്രിയൽ വന്നു, കാര്യമായിട്ട് അവസാനം കുറച്ച് നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും ചെയ്യാനായിട്ട് ഉണ്ടായില്ല. പിന്നെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്തു, സ്റ്റേർലിംഗ് ആഞ്ചലോ ഗബ്രിയൽ എൻസോ ഫെർണാണ്ടസ് കൈസെഡോ എന്തെന്നാലും കളിച്ചിട്ട് അവൈലബിൾ ആയിരുന്നില്ല. ചിൽവൽ അത്യാവശ്യം കളിച്ചു, ചിൽവലിന്റെ ഒരു അടിപൊളി ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അതൊരു ബ്ലോക്ക് ചെയ്തു, പിന്നെ ഒരു ഷോട്ട് അവൻ ഹെഡ് ചെയ്ത്, അവൻ ഡൈവ് ചെയ്ത് ഇങ്ങനെ ഹെഡ് ചെയ്ത് കളഞ്ഞു. ഒരു റൂഡിഗർ സ്റ്റൈലിൽ ഡിഫൻസീവ് ഒരു പെർഫോമൻസ് കാണാനുണ്ടായിരുന്നു ആ ഒരു നിമിഷത്തിൽ, അത് വളരെ മനോഹരമായിരുന്നു. ഇതിന്റെ വക ഫൊഫാന മോശമല്ല, നമ്മുടെ ഡിഫൻസീവ്ലി വളരെ കോമ്പാക്ട് ആയിരുന്നു. യെസ് നമ്മൾ പിന്നെയും ഇത്, പക്ഷെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനുണ്ട്.
കഴിഞ്ഞ കളിയും ഇക്കളിയും വെച്ചിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ്. അടുത്ത കളി മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ്, അപ്പൊ നമുക്കറിയാം ആക്ച്വൽ ഇമ്പ്രൂവ്മെന്റ് എന്താണെന്നുള്ളത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ എന്താണോ മരസ്ക ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് ടീം ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഇമ്പ്രൂവ്മെന്റ് സത്യം പറഞ്ഞ ഗെയിമിൽ മൊത്തത്തിൽ കാണാനുണ്ടായിരുന്നു. അത് കണ്ടതിൽ വളരെ സന്തോഷം. ഇത് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടും സീസണിലേക്കും പോകണം. പക്ഷെ എവറിത്തിങ് ലുക്സ് ഗുഡ്. എൻസോ ഫെർണാണ്ടസിന്റെ പൊസിഷനിങ് ഐ എം നോട്ട് ഹാപ്പി. അതല്ല പുള്ളിക്കാരനെ പറ്റി പൊസിഷൻ. എഗെയിൻ നമ്മൾ അതിലൊന്നും ഓവർലി ഇപ്പൊ തൽക്കാലത്തേക്ക് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മെയിൻ പ്ലെയർ പാൽമർ ഇനിയും വരാനുണ്ട്, കുക്കുക്കൂട്ടം വരാനുണ്ട്, ഗബ്രിയൽ വേഗ ഇറങ്ങി അത്യാവശ്യം നല്ലോണം കളിച്ചു. മൊത്തത്തിൽ നമ്മുടെ ടീം ലുക്സ് ടെക്നിക്കലി സോളിഡ്. ആ ഒരു കോച്ചിങ് ഫിലോസഫി ഇംപ്ലിമെന്റ് ചെയ്യുന്ന എല്ലാ രീതിയിലും നമുക്ക് കാണാനുണ്ട്, വിച്ച് ഇസ് ഇംപ്രസീവ്. അതിന് മുന്നോട്ട് പോകട്ടെ. ഹോപ്പ്ഫുള്ളി നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് കളിക്കുമ്പോൾ ഇത് രീതിയിലുള്ള പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കവർ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് എഫ് എസ് കെ ഫ്രം ചെൽസി കാറൻ.